തിരിച്ചറിവുകളാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറേയും കൂടിയും എഫക്റ്റീവായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നോക്കിയൻ, തിരിച്ചറിവുകളിലേക്ക് നടന്നെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈശോ സിനഗോഗിൽ പ്രവേശിച്ച് യെശയ്യായുടെ പുസ്തകം തുറന്നു വായിക്കുകയാണ്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെടുന്ന, ആത്മാവിൻ്റെ പ്രചോദനത്താൽ ഉൾക്കൊള്ളുന്ന അവൻ്റെ ജീവിത ദൗത്യത്തെക്കുറിച്ച് മുൻപിലിരിക്കുന്ന ജനക്കൂട്ടത്തോട് അവൻ വിശദീകരിക്കുകയാണ്. അവൻ്റെ ദൗത്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യവും ഈ ലോകത്തോട് അറിയിക്കുക എന്നുള്ളതാണ് അവൻ്റെ ദൗത്യം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. നോക്കിയൻ, ഇത്രത്തോളം വലിയ ദൗത്യം അവൻ തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ദൗത്യം തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കണം. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നമുക്ക് നൽകുന്ന ചില ദൗത്യങ്ങളുണ്ട്. ചിലപ്പോൾ സ്നേഹിക്കാനായിരിക്കാം, കരുണ കാണിക്കാനായിരിക്കാം, കാരുണ്യത്തോടുകൂടി മറ്റുള്ളവരെ സമീപിക്കാനായിരിക്കാം. എന്തൊക്കെ തന്നെയാണെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ദൗത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതം അത്രത്തോളം ധന്യമാകുന്നത് തിരിച്ചറിവുകളിലൂടെയാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവം നമ്മിൽ നിക്ഷേപിക്കുന്ന ദൗത്യം അതെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ, അങ്ങനെ ജീവിതത്തിൻ്റെ മൂല്യം കണ്ടെത്താൻ, ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ ദൈവത്തിൻ്റെ ആഗ്രഹം ഈ ഭൂമിയിൽ നടപ്പിലാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.